ശകെ എനിക്ക് കൃഷ്ണനോട് പ്രണയമാണ് അവനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല പിന്നെ രാധയുടെയും കൃഷ്ണന്റെയും സമാഗമത്തിനുള്ള സമയം ഇപ്പോൾ എത്തി കഴിഞ്ഞു അല്ലേ കണ്ണ ആ ഇനി എന്നെ പ്രണയത്തിന്റെയും മോഹത്തിന്റെയും കഥയൊന്നും കേൾപ്പിക്കണ്ട ഇത് പ്രണയത്തിന്റെ മാത്രം സമയമാണ് പക്ഷേ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആ പ്രണയം അപൂർണമായി പോകും രാധ ഇപ്പോൾ പ്രണയം തുറന്നു പറയേണ്ട സമയമാണ് എന്താ ഞാൻ ചോദിക്കാനോ ഇല്ല എനിക്കിതിനാവില്ല അവനത് മോശമായി തോന്നിയാലോ എന്തിന് നീ കൃഷ്ണനെ അല്ലേ പ്രണയിക്കുന്നത് പിന്നെ കൃഷ്ണൻ നിന്നെയും ഇതിൽ മോശമായി തോന്നാൻ എന്താ ഉള്ളത് അതല്ല വിശാഖേ എനിക്ക് ലജ്ജ തോന്നുന്നു കൃഷ്ണനും ഉണ്ടല്ലോ അവന് പറയാനുള്ളത് ആദ്യം പറയട്ടെ അവൻ ആദ്യം പറയട്ടെ എന്ന് കരുതി ഇതിലൊട്ടും താമസം പാടില്ല രാധ ഗ്രാമത്തിലെ നിരവധി കന്യകമാർ കൃഷ്ണനെ മനസ്സുകൊണ്ട് പ്രണയിക്കുന്നുണ്ടാവും ആർക്കറിയാം കൃഷ്ണനോട് പ്രണയം പ്രകടിപ്പിക്കുന്നത് ആരായിരിക്കുമെന്ന് അവർ കൃഷ്ണനെ അവരുടെ പ്രണയവലയിൽ കൊടുക്കും അപ്പോഴും നീ ലജ്ജയാണെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഇരുന്നോളൂ ഇല്ലില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കൃഷ്ണൻ ആരുടെയും വലയിൽ വീഴാൻ പോകുന്നില്ല അവൻ എന്നെ മാത്രമാണ് പ്രണയിക്കുന്നത് അവൻ മറ്റാരുടെയും സ്വന്തമാവില്ല പ്രണയത്തിന്റെ സ്വപ്നങ്ങൾ കാണുകയാണോ കണ്ണ പ്രണയത്തിന്റെ അല്ല ജ്യേഷ്ഠ മോഹത്തിന്റെയാണ് വീണ്ടും മോഹത്തെ പറ്റി പറയാൻ ആരംഭിച്ചു നീ നിനക്ക് വേണ്ടി ഉപഹാരം കൊണ്ടുവന്ന് കൃഷ്ണൻ കർമ്മത്തിലൂടെ സ്വന്തം പ്രണയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇനി നിന്റെ ഊഴമാണ് രാധേ വാക്കുകളിലൂടെ നിന്റെ പ്രണയം പ്രകടിപ്പിക്കാൻ പോകൂ രാധേ നിന്റെ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാകുന്നു രാധേ ഒരു പക്ഷേ ഇത് നമ്മുടെ പ്രതീക്ഷയുടെ അവസാനമായിരുന്നേനെ അല്ലെങ്കിൽ നമ്മുടെ സംഗമത്തിന്റെ ആരംഭമായിരുന്നേനെ പക്ഷെ നിർഭാഗ്യവശാൽ നാം മധ്യധാരയിലാണ് രാധേ ഈ മോഹത്തെ ത്യജിച്ചാൽ മാത്രമേ രാധയിൽ നിന്ന് നിനക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ധാരയായി മാറി എന്നിൽ നിന്നും അകന്നു പോകേണ്ടി വരും രാധേ നീ ഇതെന്താ പറയുന്നത് കണ്ണ ഇന്നത്തെ രാത്രി രാധയുടെയും കൃഷ്ണന്റെയും മനോഹരമായ പ്രണയകഥ തുടങ്ങാൻ പോകുമ്പോൾ നീ ഇങ്ങനെ മനോഹരമല്ല ഇന്നത്തെ ഈ രാത്രി രാധയ്ക്ക് വളരെയധികം വേദന ഉളവാക്കുന്നതായിരിക്കും രാധയുടെ ഈ മോഹത്തെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുവാനുള്ള സമയമായിരിക്കുകയാണ് കണ്ണ നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ വിയോഗത്തിന്റെ വേദന അവസാനിക്കാൻ പോകുമ്പോൾ നീ ഇങ്ങനെ മറ്റൊരു വേദനയുടെ കാര്യം പറയുകയാണോ പിന്നെ എന്ത് ചെയ്യും ജ്യേഷ്ഠ മനുഷ്യരൂപത്തിലായിപ്പോയില്ലേ ദുഃഖം മനുഷ്യ ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ് അതിനെ തീർച്ചയായും സഹിച്ചേ മതിയാകൂ പക്ഷെ നമ്മൾ ഉചിതമായ ദിശയിലേക്ക് മുന്നേറിയില്ലെങ്കിൽ പിന്നെ ഈ ദുഃഖത്തിന്റെയും വേദനയുടെയും അർത്ഥം എന്താണ് കണ്ണ ഈ ദിശ ഉചിതം തന്നെയല്ലേ കണ്ണന്റെ ദിശ രാധയുടെ നേർക്ക് അവൾ തന്റെ പ്രണയം വ്യക്തമാക്കാൻ വരികയല്ലേ അവളോടൊപ്പം നിന്റെ ഹൃദയം കൂടി നിനക്ക് എങ്ങനെ തകർക്കാനാകും കണ്ണ ഇല്ല ഞാൻ അതിന് ഒരിക്കലും അനുവദിക്കില്ല നീ രാധയെ കണ്ടേ മതിയാവൂ ജ്യേഷ്ഠ അങ്ങൊന്നും മനസ്സിലാക്കൂ എനിക്കിന്ന് രാധയെ കാണാൻ ആവില്ല കണ്ണ നീ ഇപ്പോൾ എന്നെ കൊണ്ട് സത്യം ചെയ്യണം ഇന്ന് നീ രാധയെ കാണും അവൾക്ക് പറയാനുള്ളതെല്ലാം നീ കേൾക്കുകയും ചെയ്യും ജ്യേഷ്ഠൻ ഇതെന്താണ് ഈ ചെയ്തത് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചില്ലേ സത്യം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അത് ഉചിതം തന്നെയായിരിക്കും ഉചിതമായിരിക്കില്ല എന്റെ ജ്യേഷ്ഠ രാധയ്ക്ക് എന്നോടിപ്പോൾ മോഹമാണ് എന്നിൽ ആകർഷിതയാണ് അവൾ ഈ മോഹവും ആകർഷണവും അവസാനിക്കുന്ന സമയത്ത് രാധയ്ക്കും മോഹവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്ന ആ സമയത്ത്
അപ്പോൾ എന്റെ രാധ എന്നെ വെറുക്കുവാനായി തുടങ്ങും ജ്യേഷ്ഠ ഒന്ന് മനസ്സിലാക്കൂ രാധയുടെ വിവാഹത്തിന് ഇത്ര തിടുക്കം എന്തിനാണ് നോക്കൂ കീർത്തി രാധ ഇപ്പോൾ മുതിർന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം നടത്തിയേ മതിയാകൂ അത് പക്ഷേ ഒരു തവണ രാധയോടൊന്ന് ചോദിച്ചുകൂടെ രാധയോട് എന്തിനു ചോദിക്കണം അവൾ എപ്പോഴെങ്കിലും സ്വന്തം അച്ഛനെ എതിർത്തിട്ടുണ്ടോ ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ണ പ്രണയം നൽകുവാൻ നീ വനത്തിലെ നദിയുടെ സമീപം നിൽക്ക് ഞാൻ രാധയെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം ജ്യേഷ്ഠൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതല്ലേ ഇനി എനിക്ക് മറ്റെവിടെ പോകാൻ സാധിക്കും ഇതാ സഖി നമ്മുടെ സൗഹൃദത്തിന്റെ ആദ്യത്തെ ഉപഹാരം മധുരമുള്ള പായസം എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇന്ന് കൃഷ്ണനോട് ഉറപ്പായും പറയും ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ടെന്ന് രാധേ ഞാൻ പോയിട്ട് ഉടൻ തന്നെ വരാമേ പിന്നെ കാണാം ഞാനൊന്ന് പറയട്ടെ രാധേ പോയിട്ട് വന്ന് സംസാരിക്കാ അച്ഛാ ഇല്ല രാധേ എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇപ്പോൾ തന്നെ ബാക്കിയെല്ലാം പിന്നീടാവാം ശരി അച്ഛാ പറയൂ വേഗം പറയൂ ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ അതിനുശേഷം എവിടെ വേണമെങ്കിലും നിനക്ക് പോകാവുന്നതാണ് വിശാഖേ രാധാകൃഷ്ണനോട് സ്വന്തം പ്രണയത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ് ഉത്തമം എന്റെ പദ്ധതിയുടെ ഓരോ ചുവടും കൃത്യസമയത്തും സ്ഥാനത്തും പതിക്കുന്നുണ്ട് ഇനി ഈ പദ്ധതി ഒരിക്കലും നാരായണന് പോലും പരാജയപ്പെടുത്താനാവില്ല അച്ഛാ എനിക്ക് പോകണം കാര്യം എന്താണെന്ന് പറയൂ ഞാൻ ഇപ്പോൾ നിന്നെ വിളിച്ചത് നിന്റെ വിവാഹത്തിന് സമയമായി എന്ന് പറയാനാണ് ജഡില ജ്യേഷ്ഠത്തെയും ഞാനും ചേർന്ന് നിനക്കൊരു യോഗ്യനായ വരനെ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ചു ദിവസത്തിനകം അവരെല്ലാവരും ഇവിടെ വരും എന്നിട്ട് ഞങ്ങൾ നിന്റെ വിവാഹ തീയതി നിശ്ചയിക്കുന്നതാണ് രാധേ എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല
എന്റെ മകളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ സമയമായെന്ന്. ഗ്രാമം ശരിക്കും ഭാഗ്യം നൽകും. സന്താപത്തിൽ നമുക്ക് ശക്തി നൽകുന്നതാണ്. അച്ഛനോടും അമ്മയോടും കൃഷ്ണനെ കുറിച്ച് പറയാൻ സമയമായിരിക്കുകയാണ്. രാധ, നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എനിക്ക് തന്ന വാക്ക് പാലിക്കേണ്ട സമയമായിരിക്കുന്നു. അത് നീ മറന്നു കാണില്ലല്ലോ. വാക്ക് തരുന്നു അച്ഛാ. ഞാൻ ഒരിക്കലും പ്രണയത്തിന്റെ വലയിൽ അകപ്പെടുകയില്ല. എല്ലാം അച്ഛന്റെ ആഗ്രഹം പോലെ. അഭിനന്ദനങ്ങൾ. രാധയുടെ സമ്മതം കേട്ട് വെറും ആനന്ദം എന്ന് പറഞ്ഞാ പോരാ. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദം. നീ വാക്കു പാലിച്ച് നിന്റെ അച്ഛനെ ധന്യനാക്കിയിരിക്കുകയാണ് രാധ. ഇനി പൊയ്ക്കൊള്ളൂ മകളെ, നിനക്ക് പോകേണ്ടടുത്തേക്ക്. എന്റെ പദ്ധതി മനസ്സിലായോ? ഒരമ്പ കൊണ്ട് ഞാൻ എത്ര ലക്ഷ്യം നേടിയെന്ന് കണ്ടോ? രാധയെ കൃഷ്ണനുമായി പ്രണയത്തിലാക്കി, എന്നിട്ടിവിടെ വൃഷഭാനുവിനെ കൊണ്ട് രാധയുടെ വിവാഹവും നിശ്ചയിപ്പിച്ചു. രാധയ്ക്ക് വേണ്ടി വളരെ യോഗ്യനായ ഒരു വരനെയും ഞാൻ കണ്ടെത്തിയില്ലേ? ഇനി അവശേഷിക്കുന്നത് ആ കൃഷ്ണനാണ്. കൃഷ്ണൻ രാധയെ പ്രണയിക്കുകയാണല്ലോ, അതുകൊണ്ട് അവൻ ഈ വിവാഹത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി എന്തായാലും ശ്രമിക്കും. അവന്റെ ഓരോ ശ്രമത്തോടൊപ്പവും വൃഷഭാനുവിന്റെ അഭിമാനവും നഷ്ടപ്പെടും. അപ്പോൾ തന്നെ അന്ത്യവും കുറിക്കും വൃഷഭാനുവിന്റെയും നന്ദന്റെയും സൗഹൃദത്തിന്റെ അന്ത്യം. രാധയുടെയും കൃഷ്ണന്റെയും പ്രണയത്തിന്റെ അന്ത്യം. രാധ, കണ്ണൻ ആ ഭാഗത്തുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലേ. തന്നുലയിൽ
നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. കാലാവസ്ഥ ശരിയല്ലല്ലോ. എന്താ കാലാവസ്ഥയ്ക്ക് എന്നെ തടയാനാകുമെന്നാണോ? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നീ എന്താ പോകാത്തത്? നീ ഇവിടെ വരുമെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് എങ്ങനെ പോകാൻ സാധിക്കും? അറിയാമായിരുന്നു, എനിക്കറിയാമായിരുന്നു നീ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവുമെന്ന്. പറയൂ, എന്താ പറയാനുള്ളത്? കൃഷ്ണ, ഞാൻ എൻ്റെ അച്ഛന് വാക്ക് നൽകിയിരുന്നു, അഥവാ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ തിരഞ്ഞെടുക്കുന്ന ആളിനെ ആയിരിക്കും. ഇപ്പോൾ അച്ഛൻ എന്റെ വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണ്. കൃഷ്ണ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൃഷ്ണ, ഇനി എന്ത് ചെയ്യും? ഞാനിപ്പോൾ ധർമ്മസങ്കടത്തിലാണ്. പക്ഷേ എനിക്കൊട്ടും വൈഷമ്യമില്ലാത്ത ഒരു പ്രധാന കാര്യമുണ്ട്, അതെനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, രാധ വരൂ, നിന്നെയും വിളിച്ചുകൊണ്ട് ചെല്ലാൻ വൃഷഭാനു അമ്മാവൻ പറഞ്ഞു. കാലാവസ്ഥയും വളരെ മോശമായിരിക്കുന്നു, വരൂ രാധ. യശോദേ. ആ ജ്യേഷ്ഠത്തി. യശോദേ, മധുരം കഴിക്കേ. ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്, നമ്മുടെ രാധയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. രാധയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അതെ യശോദേ, ആ സന്തോഷത്തിലാ മധുരം കൊണ്ടുവന്നത്. ഞാൻ കുട്ടികൾക്ക് കൊടുത്തിട്ട് വരാം. അവളെ എന്റെ കണ്ണന് വേണ്ടി പൂർണമായും യോജിച്ച പെൺകുട്ടിയായിരുന്നു. ഞാൻ വൈകിപ്പോയോ? രാധയുടെ വിവാഹമോ? അത് മറ്റൊരാളോടൊപ്പം അതെങ്ങനെ സാധ്യമാകും? ഞാനിതെന്താ കേട്ടത് കണ്ണാ? ഇതെങ്ങനെ സാധ്യമാകും? സാധ്യമാകും. വൃഷഭാനു അമ്മാവൻ രാധയുടെ അച്ഛനാണ് ജ്യേഷ്ഠ. കണ്ണാ, നീ പ്രപഞ്ചനാഥനാണ്, നീ ലോകരക്ഷകനാണ്. കണ്ണാ, നിനക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ടെല്ലാം മാറ്റിമറിക്കാം. ഞൊടിയിട കൊണ്ട് വിധി തന്നെ മാറ്റി എഴുതാം. എന്തെങ്കിലും ചെയ്യൂ കണ്ണാ. ഇല്ല ജ്യേഷ്ഠ, ഈ ലോകത്തോട് പ്രണയത്തെക്കുറിച്ച് പറയുവാൻ വന്നവന് വിധിയെ എങ്ങനെ തിരുത്തി എഴുതാൻ സാധിക്കും? മനസ്സിലാക്കൂ, വാക്ക് നൽകിയതിന്റെ കാര്യമാണ്. അതായത് രാധ തന്റെ അച്ഛന് നൽകിയ വാക്ക്. ജ്യേഷ്ഠ, സ്നേഹിക്കുന്ന ആൾക്ക് നൽകിയ വാക്ക് വച്ച് ആരെങ്കിലും കളിക്കുവാൻ മുതിരുമെന്ന് തോന്നുന്നുണ്ടോ? തിരഞ്ഞെടുക്കേണ്ടത് രാധയാണ് ജ്യേഷ്ഠ, ഞാനല്ല. മനുഷ്യർ എത്ര അറിവുള്ളവരാണ്!
ഒരു തവണ ലക്ഷ്യത്തിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചാൽ അത് നേടുവാനായി ജീവൻ വരെ ബലിയർപ്പിക്കും. പക്ഷേ ആ ലക്ഷ്യം നേടുവാനുള്ള ശ്രമത്തിനിടയിൽ ആ മാർഗത്തിലെ ആനന്ദം അനുഭവിക്കാൻ മറന്നുപോകുന്നു. ആരോഗ്യത്തെ പോലും മറന്നുകൊണ്ട് ധനം സമ്പാദിക്കുന്നു. എന്നിട്ട് അതേ ധനം തന്നെ ആരോഗ്യത്തെ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉപയോഗിക്കുന്നു. ശരിയല്ലേ? നോക്കൂ, ആഗ്രഹം ഒരു മോശമായ കാര്യമല്ല. പക്ഷെ ആഗ്രഹത്തെ പൂർത്തിയാക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ആ മാർഗത്തിന്റെ ആനന്ദം അനുഭവിക്കുവാൻ മറക്കുന്നത് തീർച്ചയായും വിഡ്ഢിത്തമാണ്. ചിലപ്പോഴൊക്കെ എല്ലാം നേടുവാനായി ഒരു വ്യക്തി സ്വന്തമായതെല്ലാം നഷ്ടപ്പെടുത്തുന്നു. പകുതി ചന്ദ്രനാണ് സൗന്ദര്യമെന്ന് പലരും മറന്നുപോകുന്നു. ഇല്ലാത്തത് നേടുവാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും പരിശ്രമിക്കണം. പക്ഷെ എന്താണോ ഉള്ളത് അതിന്റെ പൂർണമായ ആനന്ദം നേടുന്ന കാര്യത്തിൽ ഒരിക്കലും മറവി പാടില്ല. രാധേ രാധേ. ഞാൻ കൃഷ്ണനെ പ്രണയിക്കുന്നു അമ്മേ. പ്രണയമൊക്കെ രണ്ടുപേർക്കും തോന്നേണ്ടതാണ്. അപ്പോൾ കൃഷ്ണനും നിന്നെ പ്രണയിക്കുന്നുണ്ടോ? അവനും എന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടമ്മേ. പക്ഷെ അത് വ്യക്തമാക്കാനുള്ള താമസം മാത്രം. അഥവാ കൃഷ്ണൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അതേപറ്റി നിന്റെ അച്ഛനോട് പറയും. നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഞാൻ തീർച്ചയായും ചെയ്യും.